സോ നമസ്കാരം എല്ലാവർക്കും. ഫോർട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ ഫോർട്ടോൺ ന്യൂസ് അനാലിസിസ് സെഷനിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ശ്രീജ എന്നാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഒരു 17-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നമുക്ക് കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലൊരു 3 ദിവസം, ദാറ്റ് ഇസ് 19, 20, 21 ഈ ദിവസങ്ങളിലെ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതല്ലാതെ കിട്ടാണ്ട് പോയ കുറച്ച് ദിവസങ്ങളുടെ ഉണ്ട്. സോ അതിനകത്ത് 17-ും 18-ഉം നമ്മൾ ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ. ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ ഫോർട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിനകത്ത് ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ജനുവരി 2021 ഫോർട്ടോൺ ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും, അത് ചെക്ക് ചെയ്യുക. അതിനകത്ത് ജനുവരി 17, 18 എന്ന ദിവസങ്ങളുടെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇനി അതേപോലെ 22, 23, 24 ഈ 3 ദിവസങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ന്യൂസുകൾ, അതാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ, ദാറ്റ് ഇസ് 25, 26, 27 ഈ 3 ദിവസങ്ങളുടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് 22, 23, 24 ഈ ദിവസങ്ങളുടെ ന്യൂസുകളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഇതാണ്, ദാറ്റ് ഈസ് ബിഡൻ ബിഗിൻസ് ഡിസ്മാൻറ്റലിംഗ് ട്രംപ് ലെഗസി. ഇത് 22-ാം തീയതിയാണ്, പേജ് നമ്പർ 1-ാണ്. GS Paper 2 റിലേറ്റഡ് ആണ്. ദെൻ ചൈന ഡിഫെൻസ് ന്യൂ വില്ലേജ് ഇൻ അരുണാചൽ പ്രദേശ്, പേജ് നമ്പർ 11, GS Paper 2 റിലേറ്റഡ് ആണ്. ദെൻ ഇന്ത്യ പ്രപ്പോസസ് ടു എക്സ്പാൻഡ് റിസർച്ച് ടൂറിസം ഇൻ ദി ആർട്ടിക്, പേജ് നമ്പർ 14 ആണ്. GS Paper 3 റിലേറ്റഡ് ആണ്. ആൻഡ് അത് 23rd ആണ് കേട്ടോ. ആൻഡ് ഇനി ട്രംപ് ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ ടു ബി സെൻഡ് ടു സെനറ്റ് ഓൺ 24 ജനുവരി 2021, പേജ് നമ്പർ 15 ആണ്. GS Paper 2 റിലേറ്റഡ് ആണ്. വേൾഡ് വാച്ചിംഗ് ന്യൂ ഇന്ത്യ സേഫ്സ് പ്രൈം മിനിസ്റ്റർ, ഇത് പേജ് നമ്പർ 1. GS Paper 2 റിലേറ്റഡ് ആണ്. ആൻഡ് 24th വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഇന്ത്യ ചൈന ഹെൽഡ് 9th റൗണ്ട് ഓഫ് ടോക്സ് ഓൺ 24 ജനുവരി 2021, page number 11, GS paper 2 related ആണ്. Then look alike snakes but with self styled venoms, ഇത് page number 15, GS paper 3 related ആണ്. More flash drugs in India by end of century, ഇത് page number 15, GS paper 3 ആണ്. Then COVID-19 vaccines and possible side effects, page number 16 ആണ് വരുന്നത്, GS paper 3 related ആണ്. Okay, ആയത് വന്നിട്ട് ബിഡൻ ബിഗിൻസ് ഡിസ്മാൻഡ്ലിംഗ് ട്രംപ് ലെഗസി. അതായത് ഇപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ നടക്കുന്നത്, ഈ പറയുന്ന ഇതിനു മുമ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വഴി ഉണ്ടായ പല കാര്യങ്ങൾ അതെല്ലാം തന്നെ അദ്ദേഹം തിരുത്തുകയാണ്. ഓക്കെ, സോ അതിന് ഓരോ എക്സാമ്പിൾസ് ആയി നമുക്ക് ഇതിനെ തന്നിട്ടുണ്ട്. സോ ബിഡൻ പ്രസിഡൻസി ബിഗാൻ വിത്ത് എ ഫ്ലറി ഓഫ് ആക്ടിവിറ്റി വിത്ത് എ ന്യൂ പ്രസിഡന്റ് സൈനിങ് 17 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, മെമോസ് ആൻഡ് ഡയറക്റ്റീവ്സ് ഓൺ ഹിസ് ഫസ്റ്റ് ഡേ ഇൻ ഓഫീസ്, ഇൻക്ലൂഡിംഗ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, വിച്ച് ഇസ് ദി പാരീസ് ക്ലൈമറ്റ് ചേഞ്ച്, ദി പാൻഡമിക്, കാരണം പാൻഡമിക് റിലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവ മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ തന്നെ, ഇമിഗ്രേഷൻ ആൻഡ് ഇക്വാളിറ്റി. സോ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ആക്ടിവിറ്റീസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അത് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് ഏതൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഈ ഒരു കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചൈനയുമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിന്നും US സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് എന്ന ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം തന്നെ ഇനി മാറ്റി നിർത്തിക്കൊണ്ട്, സോ അങ്ങനെ ഒരു വിഡ്രോവൽ ഇല്ല, ഇൻസ്റ്റെഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് കണ്ടിന്യൂ ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് US എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിഡ്രോ ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് മിസ്റ്റർ ബിഡൻസ് ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഹൗ ഓർഡർ വാസ് അബൌട്ട് COVID-19 ആൻഡ് മാൻഡേറ്റഡ് ദ വെയറിംഗ് ഓഫ് ഫേസ് മാസ്ക്. നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പൊ പാൻഡമിക് റിലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിൻ ആയിട്ടും ഫേസ് മാസ്ക് എല്ലാം തന്നെ ധരിക്കണം, ഉറപ്പായിട്ടും മാൻഡേറ്ററി ആയിട്ട് ധരിക്കണം എന്നുള്ളത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ പിന്നൊന്ന് മുസ്ലിം ബാൻ. മുസ്ലിം ബാൻ എന്ന് പറയുന്നത് എന്താണ്, 13 മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങളിൽ നിന്നും ട്രാവൽ ചെയ്യുന്നതിനെ ബന്ധപ്പെട്ടുണ്ട്. നിയർ ടു ബാൻ എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു US ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നപ്പോൾ. അതിനെയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് ഹി ഓൾസോ സൈൻഡ് എ മെമോ ദാറ്റ് ഇസ് ആസ്കിംഗ് ദി ഡിപ്പാർട്ട്മെന്റ്, ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്, മനസ്സിലായി, ഈ ഭാഗത്തായിട്ട്. ദാറ്റ് ഇസ് ഹോംലാൻഡ് സെക്യൂരിറ്റി, ദാറ്റ് ഇസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയോട് എന്തിന് ടു പ്രിസർവ് ആൻഡ് ഫോർട്ടിഫൈ. എന്താണ് പ്രിസർവ് ആൻഡ് ഫോർട്ടിഫൈ? ദ ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് അറൈവൽസ്. എന്താണ് ഈ പറയുന്നത്? ഈ ചൈൽഡ്ഹുഡ് അറൈവൽസ് വിച്ച് മീൻസ് ഇറ്റ്സ് എ പ്രോഗ്രാം, അതായത് ഇത് അലൌവിങ് ഇൻഡിവിജ്വൽസ് ബ്രോട്ട് ഇല്ലീഗലി ടു ദി US ആസ് ചിൽഡ്രൻ, അതായത് US ഇല്ലീഗലായിട്ട് കുട്ടികൾ, അതായത് അവർ കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവരികയും ആൻഡ് റിപ്രീവ് ഫ്രം ഡിപ്പോർട്ടേഷൻ, തിരിച്ചു പോകാൻ അനുവദിക്കാതെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം തന്നെ ഇനി എന്ത് ചെയ്യാണ്, തടയുകയാണ്. ആൻഡ് ദി DHS അനൗൺസ്ഡ് 100-day pause on all deportations on Wednesday.
Any Mr. Biden also stopped the construction of a wall with Mexico. That is, Mr. Trump administration ആയപ്പോൾ അദ്ദേഹത്തിന്റെ pet project ആയിരുന്നു ഇത്. And ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? റീഡയറക്ഷൻ ഓഫ് സം $10 billion ഫ്രം ഡിഫൻസ് അക്കൗണ്ട്സ്. ഡിഫൻസ് അക്കൗണ്ട്സിൽ നിന്നും ഏതാണ്ട് $10 billion, അതായത് എല്ലാം തന്നെ വേറെ വഴിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. ആൻഡ് മിസ്റ്റർ ബിഡൻ ഓർഡേർഡ് എ റിവ്യൂ ഓഫ് ഫണ്ട്സ് ഡൈവേർട്ടഡ് ടു ദി ബിൽഡിംഗ് ഓഫ് വാൾ. സോ ഈ ഒരു വാൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട്സ് എല്ലാം തന്നെ, ഫണ്ട് എല്ലാം തന്നെ റിവ്യൂ ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മുസ്ലിം ബാൻ, മുസ്ലിം മെജോറിറ്റി കൺട്രീസ്, 13 മുസ്ലിം മെജോറിറ്റി കൺട്രീസ്, അത് ഇതൊക്കെയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ, നിങ്ങൾക്ക് അത് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. അടുത്തത് വിത്ത് റിഗാർഡ് ടു ഡൊമസ്റ്റിക് ക്ലൈമറ്റ് പോളിസി ആണെങ്കിൽ മിസ്റ്റർ ബിഡൻ ക്യാൻസൽ ദി പെർമിറ്റ് ഫോം കേസ്ഡ് ഓൺ എക്സൽ. ദാറ്റ് ഇസ് എന്താണത്? ആൻഡ് ഓൾമോസ്റ്റ് 1931 kilometer പൈപ്പ് ലൈൻ ആണ് ദാറ്റ് ബ്രിങ്സ് ക്രൂഡ് ഇൻ ടു US ഫ്രം കാനഡ. സോ കാനഡയിൽ നിന്നും US ക്രൂഡ് കൊണ്ടുവരുന്ന ഒരു പൈപ്പ് ലൈൻ ആണ് ഏത്? ഈ പറയുന്ന കീസ്റ്റോൺ എക്സൽ എന്ന് പറയുന്നത്. ആൻഡ് ദ പെർമിറ്റ് ആദ്യം 2015 അത് എന്ത് ചെയ്തു? ഡിനൈ ചെയ്തു. ദാറ്റ് ഇസ് ബറാക് ഒബാമ സർ ആയിരുന്ന സമയത്ത് ഈ ഒരു പ്രോജക്റ്റ് എന്താ ചെയ്തത്? ഡിനൈ ചെയ്യുകയാണ്. പക്ഷേ 2017 മിസ്റ്റർ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം, ദാറ്റ് ഇസ് മിസ്റ്റർ ട്രംപ് പ്രസിഡന്റ് ആയതിന് ശേഷം, ഈ പറയുന്ന പ്രോജക്റ്റിന് ഗ്രാന്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ആ സെയിം പ്രോജക്റ്റ് എന്താ ചെയ്തത്? ഹി ഓൾസോ ഇഷ്യൂഡ് എ മൊറട്ടോറിയം ഓൺ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ലീസസ് ഇൻ ദി ആർട്ടിക് നാഷണൽ വൈൽഡ് ലൈഫ് റെഫ്യൂജി ആൻഡ് റിവേഴ്സ് ദി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ റോൾ ബാക്ക് ഓഫ് ഒബാമ എറ വെഹിക്കിൾ എമിഷൻ റൂൾസ്. സോ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ പറഞ്ഞതിന്റെ ഫസ്റ്റ് ഡേയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ആൻഡ് ഓൾസോ 1776 കമ്മീഷൻ, അതായത് ഈ പറഞ്ഞ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള സമയത്ത് കൊണ്ടുവന്ന ഒന്നായിരുന്നു ഈ 1776 കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായിട്ടും ഡിസ്മാൻഡിൽ, അതായത് അതിന്റെ പ്രാബല്യത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഈ പറഞ്ഞ 1776 കമ്മീഷൻ എന്താണ്? ഇറ്റ് ഇസ് എ പെട്രിയോട്ടിക് എഡ്യൂക്കേഷൻ, അതാണ് പെട്രിയോട്ടിക് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ പറയുന്ന 1776 കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് മെയിൻ ആയിട്ടും ദർ ഇസ് പെട്രിയോട്ടിക് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ. എന്തിനെ? ബട്ട് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ് ദ കൺട്രീസ് ഹിസ്റ്ററി ഓഫ് റേസിസം. സോ റേസിസത്തിനെ വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വല്ലാത്ത രീതിയിലൊരു ദോഷമായി കുട്ടികൾക്കിടയിൽ അതൊരു മോശമായ രീതിയിൽ ഒരു കാര്യമാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് എടുത്ത് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. And he also signed an order enforcing prohibitions on the federal government from discriminating, that is sexual orientation and gender identity. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ എന്താണ് എല്ലാ വേർതിരിവുകളും ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡേയിൽ അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഏതാണ്ട് 17 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. അടുത്ത വന്നിട്ട് ചൈന ഡിഫൻസ് ന്യൂ വില്ലേജ് ഇൻ അരുണാചൽ പ്രദേശ്. അതായത് ചൈന സെഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ സെഡ് ഓൺ തേഴ്സ്ഡേ, ഇത് നമ്മൾ അന്നത്തെ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്, അപ്പൊ തേഴ്സ്ഡേ എലിമിനേറ്റ് ചെയ്യാം. സോ ചൈന സെഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഓഫ് എ വില്ലേജ് അക്രോസ് ദി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇൻ അരുണാചൽ പ്രദേശ് വാസ് ബിയോണ്ട് റിപ്രോച്ച് ബിക്കോസ് ഇറ്റ് ഹാഡ് നെവർ റെക്കഗ്നൈസ്ഡ് അരുണാചൽ പ്രദേശ്. സോ ഈ പറയുന്ന അരുണാചൽ പ്രദേശിനെ ആ ഒരു ഏരിയയിൽ കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു പ്രദേശത്ത് ദേർ ഇസ് ചൈന ഒരു വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത്. ഓക്കെ, ചൈന, അതായത് അരുണാചൽ പ്രദേശിന്റെ ഭാഗത്തായിട്ട് ചൈന എന്ത് ചെയ്തു? ഒരു വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തു. സോ അതിന് ചൈന പറയുന്ന മറുപടിയാണ് ദാറ്റ് ഇസ് ആ ഒരു ഏരിയ ചൈനയുടേത് മാത്രമാണെന്നാണ് ചൈന അസ്യൂം ചെയ്യുന്നത്. അവിടെ അരുണാചൽ പ്രദേശിന് ഒരു റോളും ഇല്ലെന്നാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ ആ ഒരു വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത്. ആൻഡ് ഇന്ത്യസ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇറ്റ്സ് അവെയർ ഓഫ് ദി കൺസ്ട്രക്ഷൻ അലോങ് ദി എൽഎസി, അതായത് മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് അറിയാമായിരുന്നു ദാറ്റ് എൽഎസിയുടെ ഭാഗത്തായിട്ട് ഇത്ര കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ളത്. ആൻഡ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി സാറ്റലൈറ്റ് ഇമേജസ് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് ബിറ്റ്വീൻ നവംബർ 2019 ആൻഡ് നവംബർ 2020. ആൻഡ് ഇത് ഈ എൽഎസിയുടെ ഭാഗത്ത് നിന്ന് കപ്പിൾ ഓഫ് മീറ്റേഴ്സ് അക്രോസ് ആ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ബിയോണ്ട് വാട്ട് ഇന്ത്യ സീസ് ആസ് ദി ബോർഡർ സെപ്പറേറ്റിംഗ് അരുണാചൽ പ്രദേശ് ആൻഡ് ടിബറ്റ്. സോ ആ ഒരു ഏരിയയിലായിട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി സരിചു റിവർ ഇൻ ദി അപ്പർ സുബൻസിരി ഡിസ്ട്രിക്ട് ഇൻ അരുണാചൽ പ്രദേശ്. സോ ഈ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് വിച്ച് ഇസ് നമുക്ക് അരുണാചൽ പ്രദേശും ടിബറ്റും തമ്മിലുള്ള ഒരു ബോർഡർ ഏരിയ, ആ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ചൈന ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അരുണാചൽ പ്രദേശും ടിബറ്റും വരുന്ന ആ ബോർഡർ ഏരിയയിൽ അരുണാചൽ പ്രദേശിന് ഒരു ഒരു ക്ലെയിം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചൈന അവിടെ ആ ഒരു വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇന്ത്യൻ ഒഫീഷ്യൽ സൈഡ് ദാറ്റ് ദിസ് ഏരിയ ഹാസ് ബീൻ അണ്ടർ ചൈനീസ് കൺട്രോൾ സിൻസ് 1959. 1959 മുതൽക്ക് ആ ഒരു ഏരിയ, ദിസ് ബോത്ത് ഇന്ത്യയും ചൈനയും ഒരേപോലെ ക്ലെയിം ചെയ്യുന്ന ഏരിയ ആണ്, പക്ഷെ 1959 മുതൽക്ക് ആ ഒരു ഏരിയ അണ്ടർ ചൈനീസ് കൺട്രോൾ ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ദെർ ആർ ക്ലോസ് ടു ഡസൻ സ്പോർട്സ് അലോങ് ദി എൻറ്റയർ ലെങ്ത് ഓഫ് എൽഎസി ഇൻ ഓൾ സെക്ടേഴ്സ് വേ ഇന്ത്യ ആൻഡ് ചൈന ഡു നോട്ട് അഗ്രി ഓൺ ദിസ് അലൈൻമെന്റ്. സോ ഈ ഇതേപോലെ തന്നെ
ഈ എൽ ഐ സിയുടെ ഭാഗത്തായിട്ട് ഡസൺ ഡസൺ സ്പോർട്സ്, അങ്ങനെ ഇതേപോലെ ഒരുപാട് സ്പോർട്സ് ഉണ്ട്. ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ സ്പോർട്ടിന്റെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒരേപോലെ, ദാറ്റ് അവർക്കിടയിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ല അത് ആരുടേതാണ്, ആ ഏരിയ ആരുടേതാണ് എന്ന് ബന്ധപ്പെട്ടുകൊണ്ട്. ആൻഡ് ഇന്ത്യൻ ഒഫീഷ്യൽ സെഡ് ചൈന ഹാഡ് ഏർലിയർ ബിൽഡ് പെർമനന്റ് കൺസ്ട്രക്ഷൻ ഓഫ് മിലിറ്ററി ബാരക്സ് ഇൻ ദിസ് ഏരിയ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് വില്ലേജ് ഹാസ് ബീൻ സെറ്റ് ഹാസ് ബീൻ സീൻ ബൈ അനലിസ്റ്റ്. ആൻഡ് കാരണം ഈ ചൈനയുടെ ഈ ഒരു മൂവ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ചൈനയുടേതാണെന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ള ചൈനയുടെ പല ആക്ടിവിറ്റീസ് ആയിട്ടാണ് അനലിസ്റ്റ് എല്ലാം തന്നെ കാണുന്നത്. കാരണം ഇതേപോലെ ഒരു പ്രശ്നം ഭൂട്ടാനുമായിട്ട് ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ആ ന്യൂസ്. അടുത്ത വന്നിട്ട് ഇന്ത്യ പ്രപ്പോസസ് ടു എക്സ്പാൻഡ് റിസർച്ച് ടൂറിസം ഇൻ ദി ആർട്ടിക്. അതായത് ഇന്ത്യ ഹാസ് അൺവീൽഡ് ന്യൂ ഡ്രാഫ്റ്റ് ആർട്ടിക് പോളിസി. ആർട്ടിക് പോളിസി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആർട്ടിക്കിനകത്ത് ദാറ്റ് ഇസ് അവിടെ ഇത്തരം സയന്റിഫിക് റിസർച്ചും അതേപോലെ ടൂറിസം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും മിനറൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ ആർട്ടിക് റീജിയനിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ഈ ഒരു ആർട്ടിക് പോളിസി തന്നെ അവർ പുതുതായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ഇനി ദ ഡ്രാഫ്റ്റ് പോളിസി വാസ് ഓപ്പൺ ടു പബ്ലിക് കമന്റ്സ്. നേരത്തെ പറഞ്ഞു നമ്മൾ രാവിലെയും കണ്ടതാണ് പുതിയതായിട്ടൊരു പോളിസിയോ പുതിയതായിട്ടൊരു ലോയോ വരികയാണെങ്കിൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. സോ പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അത് ഓപ്പൺ ആണ്, ദാറ്റ് ഇസ് അത് ഓപ്പൺ ആയിരുന്നു. ഇറ്റ് വാസ് അൺടിൽ ജനുവരി 26th വരെ ഇത് പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരുന്നു. പബ്ലിക് കമന്റ്സ് എല്ലാം തന്നെ സ്വീകരിക്കുന്നതായിരുന്നു ജനുവരി 26th വരെ. ആർട്ടിക് റീജിയൻ എല്ലാം തന്നെ ഇത്തരം സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടും മിനറൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടെല്ലാം തന്നെ അവർ യൂസ് ചെയ്യാൻ പോകുന്നു എന്ന പോളിസി പബ്ലിക് കമന്റ്സിനെല്ലാം തന്നെ ദാറ്റ് ഇസ് അവർക്ക് കമന്റ് ചെയ്യാവുന്നതായിരുന്നു ജനുവരി 26th വരെ. Okay, and India expects the Goa-based National Center for Polar and Ocean Research to lead scientific research and act as a nodal body to coordinate among various scientific bodies to promote domestic scientific research capacities by expanding earth sciences, biological sciences, geosciences, climate change and space related programs dovetailed with Arctic imperatives in Indian universities. So, ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഗോവ ബേസ്ഡ് ആയിട്ടുള്ള നാഷണൽ സെന്റർ ഫോർ പോളർ ആൻഡ് ഓഷൻ റിസർച്ചിനെയാണ് ഇത് മെയിൻ നോഡൽ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും പ്രോഗ്രാംസ് ഫോർ മിനറൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ ആൻഡ് പെട്രോളിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് എൻകറേജിംഗ് ടൂറിസം, അതുപോലെ ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സ്, ഇതെല്ലാം തന്നെയാണ് മെയിൻ ആയിട്ട് അവർ കാണുന്ന മറ്റ് പല കാര്യങ്ങൾ. ഓക്കെ, ഇനി ആർട്ടിക് റിസർച്ച് നമുക്ക് ഇൻ കേസ് നമ്മൾ ആർട്ടിക്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ മെൽറ്റിംഗ് റേറ്റ് എന്താണ്, ദാറ്റ് ഇസ് ഇപ്പൊ മെയിൻ ആയിട്ട് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിലാകുമ്പോൾ തന്നെ പെട്ടെന്ന് ഉരുകുന്നു നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത്. ആൻഡ് അങ്ങനെയൊക്കെ ഉരുകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ മെൽറ്റിംഗ് റേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത്തരം ഒരു ആർട്ടിക്കിൾ, ഇത്തരം ഒരു സയന്റിഫിക് എക്സ്പെഡീഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2007ലാണ്. ഓക്കെ, ഇന്ത്യ ആദ്യമായിട്ട് 2007ലാണ് ആർട്ടിക് ഏരിയയിൽ, ആർട്ടിക് റീജിയനിൽ ഇത്തരം ഒരു ഫസ്റ്റ് സയന്റിഫിക് എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ്. അടുത്ത വന്നത് ട്രംപ് ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ ടു ബി സെൻഡ് ടു സെനറ്റ് ഓൺ മൺഡേ. സോ ട്രംപ്, അദ്ദേഹത്തിന് ഡൊണാൾഡ് ട്രംപ് സാർ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ്, എന്തിനടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബിൽഡിംഗിന്റെ അടുത്ത് ജനുവരി 6th വലിയൊരു ബഹളവും വലിയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരാൾ മരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ട് 5 ആളുകൾ മരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ എല്ലാം തന്നെ കാരണം അദ്ദേഹത്തിന്റെ സ്പീച്ചാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച് കാരണമാണ് ആളുകളെല്ലാം തന്നെ അത്തരം ഒരു അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ വഴിതിരിക്കാൻ അദ്ദേഹത്തിന്റെ സ്പീച്ച് കാരണമായി, അങ്ങനെ എല്ലാം തന്നെ കാരണമായതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ഡൊണാൾഡ് ട്രംപ് വിൽ ഗോ ഓൺ ട്രയൽ ഇൻ ദ US സെനറ്റ് സൂൺ ആഫ്റ്റർ ഫ്രഷ് ഇംപീച്ച്മെന്റ് കേസ് അഗെയിൻസ്റ്റ് ദി ഫോർമർ പ്രസിഡന്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ഓൺ മൺഡേ ബൈ ദ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ടോപ്പ് ലോ മേക്കേഴ്സ് അനൗൺസ്ഡ്. സോ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന ഇംപീച്ച്മെന്റ് നടപടിയായിട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ ട്രയൽ എന്നുള്ളത്. സോ അത് ഈ പറയുന്നത് ഉടനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ദി ഹൗസ് ഇംപീച്ച് ദി റിപ്പബ്ലിക്കൻ ലീഡർ ഫോർ ഹിസ്റ്റോറിക് സെക്കൻഡ് ടൈം. ഇതിപ്പോ നമ്മൾ ഡൊണാൾഡ് ട്രംപ് സാറിനെതിരെ 2nd തവണയാണ് ഇംപീച്ച്മെന്റ് നടപടി വരുന്നത്. ആദ്യത്തെ വരുന്നത് 2017, ദാറ്റ് അദ്ദേഹം ആദ്യമായിട്ട് പ്രസിഡന്റ് ആയി 2017ലാണ്. 2017 തന്നെ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നും ഇതേക്ക് അദ്ദേഹത്തിന് മോശമായി സംസാരിച്ചു എന്നുള്ള എന്നൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അന്ന് ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്നത്. ഇത് 2nd തവണയാണ് അദ്ദേഹത്തിനത് ഇംപീച്ച്മെന്റ് വരുന്നത്. ഓക്കെ, ആൻഡ് മിസ്റ്റർ ട്രംപ് വാസ് ഇംപീച്ച്ഡ് ഓൺ എ സിംഗിൾ ചാർജ്. ഇപ്പൊ കറന്റ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ്, ഇതിന് മുൻപ് 2017 ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്നു, ഇപ്പോൾ കറന്റ് അദ്ദേഹത്തിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇംപീച്ച്മെന്റ് നേരിടേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്? മിസ്റ്റർ ട്രംപ് വാസ് ഇംപീച്ച്ഡ് ഓൺ എ സിംഗിൾ ചാർജ് ഓഫ് ഇൻസൈറ്റ്മെന്റ് ഓഫ് ഇൻസുറക്ഷൻ for his role in whipping up his supporters
ഡ്യൂറിംഗ് എ സ്പീച്ച് ഇൻ വാഷിങ്ടൺ ഓൺ January 6. ദാറ്റ് ഇസ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സപ്പോർട്ടേഴ്സിനെ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്പീച്ച് വഴി അദ്ദേഹം പ്രോദരസ് അദ്ദേഹം എന്ത് ചെയ്തു അവരെ എല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി കാരണമാവുകയാണ് ചെയ്തത്. ആൻഡ് ദ ഡേ പ്രോ ട്രംപ് മോബ് സ്റ്റോംഡ് കോൺഗ്രസ് ആൻഡ് ത്രെറ്റൻ ദി ലൈവ്സ് ഓഫ് ലോ മേക്കേഴ്സ് ആൻഡ് ദെൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. സോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇംപീച്ച്മെന്റ് നടപടിയായിട്ട് അദ്ദേഹത്തിനെതിരെ മൂവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 5 പീപ്പിൾ ഡൈഡ് ഇൻ ദ വയലൻസ് ഇൻക്ലൂഡിംഗ് എ പോലീസ് ഓഫീസർ. ഓക്കെ, ആൻഡ് മിസ്റ്റർ ട്രംപ് സർവ് നേരത്തെ പറഞ്ഞ ഒരു ഫസ്റ്റ് ഇംപീച്ച്മെന്റ് ഉണ്ടായിരുന്നു, അത് 2017 ആയിരുന്നു. ആൻഡ് മിസ്റ്റർ ട്രംപ് സർവ് ഐഡ് ഹാവ് ഫസ്റ്റ് ഇംപീച്ച്മെന്റ് ഓൾമോസ്റ്റ് എ ഇയർ എഗോ വെൻ ദെൻ വെൻ ദ ദെൻ സെനറ്റ് എക്വിറ്റഡ് ഹിം ഓഫ് അബ്യൂസിംഗ് ഹിസ് ഓഫീസ് ടു ട്രൈ ടു ഗെറ്റ് ഡേർട്ട് ഓൺ മിസ്റ്റർ ബിഡൻസ് ഫാമിലി ബിഫോർ ദി എലക്ഷൻ. സോ ഇതായിരുന്നു ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിനാണോ ആർക്കൊക്കെയാണ് ഇംപീച്ച്മെന്റ് നടപടികൾ കൊടുക്കാറുള്ളത്. സോ ദ ടേം ഇംപീച്ച്മെന്റ് മീൻസ് ദി പ്രോസസ് ഫോളോഡ് ഇൻ ഡിസൈഡിംഗ് ദ റിമൂവൽ ഓഫ് എ പേഴ്സൺ ഇൻ എ പൊസിഷൻ ഫ്രം എക്സസൈസിംഗ് ഓൾ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദ പൊസിഷൻ ഡിമാൻഡ്സ് ആൻഡ് ദി എൻറ്റയർ പ്രോസസ് ഓഫ് റിമൂവൽ ഇസ് ഇംപീച്ച്മെന്റ്. സോ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഇത്തരം ഒരു ഹൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ അദ്ദേഹത്തിന് അതായത് ആ ഒരു ടേം എൻഡ് ചെയ്യുന്നതിന് മുൻപേ അദ്ദേഹത്തിന് ആ പൊസിഷൻ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഓഫ് റിമൂവൽ എന്ന് പറയുന്നതാണ് ഇംപീച്ച്മെന്റ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് യൂഷ്വലി അപ്ലൈസ് ടു പ്രസിഡന്റ് judges of judicial courts and other constitutional positions. So ittaram positions hold cheyna vyaktikalkkana impeachment nadapadigal nammal apply cheyarullathu. And across various nations having federal presidential constitutional republic governments impeachment refers to a charge of misconduct adaya thettaya reethil ekkadhu constitution violate cheyidondalle edeyin reethil nadapadigal allengi cheyda pravartikal അതിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, കാരണം ഇംപീച്ച്മെന്റിന് കാരണമാവാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് മെയ്ഡ് എഗെയിൻസ്റ്റ് ദി ഹോൾഡ് ഓഫ് എ പബ്ലിക് ഓഫീസ്. ഇനിയിപ്പോ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് രണ്ട് കേസുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പിന്നെ ഇംപീച്ച്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ്. ഈ രണ്ട് കേസുകളിൽ മാത്രമാണ് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നടക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രസിഡന്റിനെയും ഇന്ന് അവർ ഇംപീച്ച്മെന്റ് നടപടി യൂസ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. ഇനി സുപ്രീം കോർട്ട് ജഡ്ജ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. സോ ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. നോ പ്രസിഡന്റ് ഹാസ് സോ ഫാർ ഫേസ്ഡ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ്സ് ആൻഡ് ഹൗ ദി പ്രൊസീജിയർ ഹാസ് ബീൻ ലേഡ് ഡൗൺ ബൈ ദി ലോ ഓഫ് ദി ലാൻഡ്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഭാവിയിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദി പ്രസിഡന്റ് മേ ബി റിമൂവ്ഡ് ബിഫോർ ഹിസ് ടെന്യർ ത്രൂ ഇംപീച്ച്മെന്റ് ഫോർ വയലേറ്റിംഗ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബൈ പാർലമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദി പ്രോസസ് മേ ബിഗിൻ ഇൻ ഐദർ ഓഫ് ദി ടു ഹൗസസ് ഓഫ് പാർലമെന്റ്. സോ ഇവിടെ ഇംപീച്ച്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടെന്യർ അതിന്റെ ടേം എൻഡ് ചെയ്യണം ഒരു നിർബന്ധമില്ല. അതിന് മുൻപ് അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകാം. ഇനി ഇംപീച്ച്മെന്റ് നടപടികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹൗസിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഹൗസ് സ്റ്റാർട്സ് ബൈ ലെവലിംഗ് ചാർജസ് അഗേൻസ്റ്റ് പ്രസിഡന്റ്. സോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് അപ്പൊ ഹൗസ് ഓർ ലോവർ ഹൗസ്, ഇതിൽ ഏതെങ്കിലും ഒരു ഹൗസ് എന്ത് ചെയ്യാം അദ്ദേഹത്തിനെതിരെ ചാർജസ് എല്ലാം തന്നെ അദ്ദേഹത്തിനെ ചാർജ് ചെയ്യാം. ആൻഡ് ചാർജസ് ആർ പ്രസിഡന്റിന് നോട്ടീസ് വിച്ച് മസ്റ്റ് ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ്. ഇനി കണ്ടീഷൻ ഉണ്ട്, ഇനിയിപ്പോ നമ്മൾ ഇംപീച്ച്മെന്റ് നടപടിക്കെതിരെ ഏതെങ്കിലും ഒരു ഹൗസ് മൂവ് ചെയ്യാനാണ്. സോ അങ്ങനെ ഒരു ഹൗസ് മൂവ് ചെയ്യുമ്പോൾ ആ ഹൗസിനകത്തുള്ള ടോട്ടൽ മെമ്പേഴ്സിന്റെ അറ്റ്ലീസ്റ്റ് എ ക്വാർട്ടർ ദാറ്റ് വൺ ഫോർത്ത് മെമ്പേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം, ആ പറയുന്ന ഈ ദാറ്റ് ആ ഒരു നോട്ടീസിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദി നോട്ടീസ് ഇസ് ദെൻ സെൻഡ് അപ് ടു ദി പ്രസിഡന്റ് ആൻഡ് ടേക്കൺ അപ്പ് ഫോർ കൺസിഡറേഷൻ ആഫ്റ്റർ 14 ഡേയ്സ്. ആൻഡ് ഇത് പിന്നെ ആർക്കായിരിക്കും, പ്രസിഡന്റിനായിരിക്കും. ആൻഡ് 14 ദിവസം കഴിയുമ്പോൾ അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. And an impeachment resolution of the president must be made by a two-thirds majority of the total members of the originating house to be later sent to the other house. So, pinneedu, that is, ee paranna impeachment resolution ennu parayunnathu on the president, president aanu aa karyam ennundengil, two-thirds majority ennu parayunnathu ee oru impeachment anukoolichu impeachment venam enna reethiyil aayikkana move cheyanathu. Ennal maathramayikkum the other house conducts an investigation of the charges made. Angane oru saajaram adare two-thirds majority ee parayna impeachment venam ennu paranjittundengil maatrame the opposite house, the other house, endu cheyyukayullu ee impeachment nadapadi aayittu venda reethiyil investigation proceed cheyyukayullu. Meanwhile, ini idhe samayathu പ്രസിഡന്റ് എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെ തന്നെ ഡിഫെൻഡ് ചെയ്യാം, അദ്ദേഹത്തിനെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാം. സോ മീൻ വൈൽ ദി പ്രസിഡന്റ് ക്യാൻ ഡിഫെൻഡ് ഹിംസെൽഫ് ത്രൂ ആൻ ഓതറൈസ്ഡ് കൗൺസിൽ, ബട്ട് ഇഫ് ദി സെക്കൻഡ് ഹൗസ് സെക്കൻഡ് ഹൗസ് ഓൾസോ അപ്രൂവ്സ് ദി ചാർജസ് ലീവ്ഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി, ദെൻ ദി പ്രസിഡന്റ് സ്റ്റാൻഡ്സ് ഇംപീച്ച്ഡ്. പക്ഷെ സെക്കൻഡ് ഹൗസിന് കൊടുത്തു, സെക്കൻഡ് ഹൗസ് സപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഇംപീച്ച്മെന്റ്, അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടിയുടെ മുന്നോട്ട് പോകണം, ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്ത രീതിയോടെ അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറയുകയാണെങ്കിൽ ദെൻ പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആൻഡ് കോൺസിക്വന്റ്ലി ഹി ഈസ് ഡീംഡ് ടു ഹാവ് വെക്കേറ്റഡ് ഹിസ് ഓഫീസ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദി റെസൊല്യൂഷൻ. എന്നാണോ ആ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് അന്ന് മുതൽക്ക് അദ്ദേഹത്തിന് എന്തായിരിക്കും, അദ്ദേഹത്തിന് ആ പൊസിഷൻ അദ്ദേഹം അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് അദ്ദേഹം ഇറങ്ങേണ്ടതാണ്.
Okay, and in another instance, the Supreme Court inquires and decides disputes or ambiguities about the election of a president as per Article 17(1) of the Indian Constitution, and the Supreme Court can remove the president for electoral misconduct or upon becoming ineligible for Lok Sabha member as laid under the Representation of People Act 1951. In the Supreme Court, then a direct act in the involved with Jambat in the Dandi case, and other sort of Sajina and the Pandrika, only Lingla, they have electoral, that is voting Samatha Lingla, the Kaila, and the misconduct. തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇൻഎലിജിബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ദാറ്റ് ഇസ് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 പ്രകാരം അദ്ദേഹം ഇൻഎലിജിബിൾ ആകും. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, ഇതാണ് പ്രസിഡന്റിന്റെ കാര്യം. ഇനി ചീഫ് ജസ്റ്റിസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇംപീച്ച്മെന്റ് ഓഫ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ ദി ജഡ്ജസ്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 124 ദാറ്റ് ഇസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ പറഞ്ഞ ജഡ്ജസിന്റെ കാര്യത്തിൽ ഇംപീച്ച്മെന്റ് നടപടികൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് ജഡ്ജസ് സുപ്രീം കോർട്ട് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ബൈ ഓർഡർ ഓഫ് ദി പ്രസിഡന്റ്. ഇവിടെ പ്രസിഡന്റ് ആണ് ഓർഡർ കൊടുക്കേണ്ടത്. ആൻഡ് സച്ച് എൻ ഓർഡർ നീഡ്സ് ദി അപ്രൂവൽ ഓഫ് ബോത്ത് ഹൗസസ്. ഇനിയിപ്പോ ഇൻ കേസ് നമ്മൾ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജഡ്ജസിന്റെ റിമൂവലിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഹൗസും എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓർഡറിനെ അപ്രൂവ് ചെയ്യണം. ആൻഡ് ഇറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഇൻ ദ സെയിം സെഷൻ. സോ ഈ രണ്ട് ഹൗസിനകത്തുള്ള മെമ്പേഴ്സിന്റെ ഒരു ഒരു പർട്ടിക്കുലർ മെജോറിറ്റി എന്ത് ചെയ്യണം, ഇതിനെ അനുകൂലി ഇംപീച്ച്മെന്റ് നടപടി നടത്തണം എന്ന് അനുകൂലിച്ചിട്ടായിരിക്കണം മുന്നോട്ട് പോകുന്നുണ്ടാവുക. ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് ഇംപീച്ച്മെന്റ് അപ്രൂവൽ മിസ് ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി, ദാറ്റ് ഇസ് ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ അദ്ദേഹം ഇൻകേപ്പബിൾ ആണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മിസ് ബിഹേവിയർ ആയിരിക്കണം അതിനെല്ലാം തന്നെ കാരണമാവുക. And it is brought to light after submission of notice to the Speaker or Chairman of Lok Sabha and Rajya Sabha respectively. And ഇത് നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ വയാ സ്പീക്കർ അല്ലെങ്കിൽ ലോക്സഭയോ രാജ്യസഭയുടെ ചെയർമാൻ വഴി ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ കമ്മിറ്റി ഓഫ് ത്രീ ജൂറിസ് കണ്ടക്ട്സ് എ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദേ സബ്മിറ്റ് ദ റിപ്പോർട്ട് ഇൻ ദ നെക്സ്റ്റ് സെഷൻ ഓഫ് ദി ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. ആൻഡ് പിന്നീടായിരിക്കും ഇതെന്ത് ചെയ്യുക, രണ്ട് ഹൗസിന്റെയും ദാറ്റ് ഇസ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റിൽ ഇത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന ഇംപീച്ച്മെന്റ് നടപടികൾ ഇത്ര ഈ രണ്ട് കേസിലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് വാച്ചിംഗ് ന്യൂ ഇന്ത്യ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ 125-ാമത്തെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻസിനകത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാർ അദ്ദേഹം ഒരു സ്പീച്ച് നടത്തുകയായിരുന്നു. സോ അതിനകത്ത് ദാറ്റ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പുതിയൊരു ഫോമിലാണ് ഇപ്പോൾ വരുന്നത്, ദാറ്റ് ഫ്രം LAC ടു LOC. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നമ്മുടെ നമ്മുടെ ടെറിട്ടോറിയൽ സോവറിറ്റിനെ ആരെങ്കിലും എഫക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം തന്നെ ഇൻ കേസ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതെല്ലാം കാണുമ്പോൾ സന്തോഷം തോന്നിയേനെ എന്നെല്ലാം തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് ഇത്ര മാത്രം. പക്ഷെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ 125-ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് കൊൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ സെലിബ്രേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്ര ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അടുത്തത് ഇന്ത്യ ചൈന ടു ഹോൾഡ് 9th റൗണ്ട് ഓഫ് ടോക്സ്. ആൻഡ് ഇത് അന്നത്തെ ന്യൂസ് പ്രകാരമാണ് ടുഡേ എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് 9th റൗണ്ട് ഓഫ് ടോക്സ് എന്ന് പറയുന്നത് നടന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പിന്നെ മനസ്സിലായിരുന്നു നമ്മൾ 22nd, 23rd, 24th ആ ദിവസങ്ങളിലെ ന്യൂസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. 24th ഈ ഒരു 9th റൗണ്ട് ഓഫ് ടോക്സ് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ത്യയും ചൈനയും ആ ഷെഡ്യൂൾഡ് ഹോൾഡ് ദി 9th റൗണ്ട് ഓഫ് ടോക്സ്, ദാറ്റ് ഇസ് കോർപ്സ് കമാൻഡർ ലെവൽ ടോക്സ് ആണ്. ആൻഡ് ഈ ടോക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന ഡിസെൻഗേജ്മെന്റ് ഡി എസ്കലേഷൻ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ പറയുന്ന ദ ടോക്സ് വിൽ ബി ഹെൽഡ് ഓൺ ദി ചൈനീസ് സൈഡ്, ചൈനയുടെ ഭാഗത്ത് മോൾദോ ദർ ഇസ് ഓപ്പോസിറ്റ് ടു സുൾ ആ ഭാഗത്തായിട്ടാണ് നടക്കുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ദർ ഇസ് ലെഫ്റ്റനന്റ് ഗവർണർ PG K Menon ആൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ദർ ഇസ് 14 കോപ്സ്, ഇത്ര ആളുകളായിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. മെയിൻ ഉദ്ദേശം എന്ത് തന്നെയാണ് നമുക്കറിയാം, ഡിസെൻഗേജ്മെന്റ് ഡി എസ്കലേഷൻ ഇതിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ജസ്റ്റ് 9th റൗണ്ട് ഓഫ് ടോക്സ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്ത വന്നിട്ട് ആർട്ടിക്കിൾസ് ആണ്, തിരിച്ചു ഒരു 3 ആർട്ടിക്കിൾസ് നമ്മൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ആദ്യം വരുന്നത് ലുക്ക് ലൈക്ക് സ്നേക്സ് ബട്ട് വിത്ത് സെൽഫ് സ്റ്റൈൽഡ് വെനംസ്. അതായത് ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കാം, ഈ ക്രിപ്റ്റിക് ക്രേറ്റ്സ് എന്ന് പറയുന്നത് ഈ സ്നേക്സിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഒരു സ്പീഷീസ് ആണ്. സോ ഈ പറയുന്ന ക്രിപ്റ്റിക് ക്രേറ്റ്സിനകത്ത് വരുന്ന ഇത്തരം പാമ്പുകളുടെ ഓക്കെ അതിന്റെ എല്ലാം തന്നെ വെനംസ് ന്യൂട്രലൈസ് ചെയ്യാൻ വെനം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആന്റി വെനംസ് എല്ലാം തന്നെ ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ആന്റി വെനംസ് ഇൻ ദ സെൻസ് ഇന്ത്യയിൽ പറയുന്ന ആന്റി വെനംസ് അതെല്ലാം തന്നെ വളരെയധികം എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തി. സോ സ്റ്റഡി ഓഫ് സ്നേക്സ് എവിടേക്കാണ്, സതേണും വെസ്റ്റേൺ ഇന്ത്യയിലും സ്റ്റഡി നടത്തി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്കൊരു പുതിയ സ്പീഷീസ് ഓഫ് സ്നേക്കിനെ കാണാൻ പറ്റും. ആൻഡ് ഈ പുതിയ പുതിയ സ്പീഷീസിന് പറയുന്ന പേരാണ് റോമുലസ് ക്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റോമുലസ് ക്രേറ്റ് എന്ന് പറയുന്നതാണ് മനസ്സിലാക്കാൻ
ഈ റോമുലസ് ക്രേറ്റ് എന്ന് പറയുന്നതാണ് പുതിയ സ്പീഷീസ്. പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോമുലസ് വിറ്റേക്ക്, അതായത് ഈ പുതിയ സ്പീഷീസ് എന്ന് പറയുന്നത് ഇത്രയും നാളും നമ്മൾ അൺഡിറ്റക്റ്റഡ്, നമ്മൾ കാണാതെ പോയ ഒന്നാണ്. ഓക്കെ, കാരണം ഇതെന്ന് പറയുന്നത് മച്ച് സിമിലർ ആണ്. എന്തിന്? കോമൺ ക്രേറ്റ്, നമ്മൾ സാധാ കാണുന്ന ഈ ക്രേറ്റ് വിഭാഗത്തിൽ കോമൺ ക്രേറ്റ് ആയിട്ടുള്ളതിനെ വളരെയധികം സിമിലർ ആണ് ഈ പറയുന്ന റോമുലസ് വിറ്റേക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്രയും നാൾ ഈ ഇവിടെ എല്ലാം തന്നെ ഉണ്ടായിട്ട് പോലും അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് മച്ച് സിമിലർ ആണ്. ഓക്കെ, വളരെയധികം സിമിലർ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാതെ പോയതാണ്. പക്ഷെ ഒരു ജനറ്റിക് അനാലിസിസ് നടത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഈ റോമുലസ് വിറ്റേക്കറും കോമൺ ക്രേറ്റും തമ്മിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ആൻഡ് പിന്നീട് അതേപോലെ തന്നെ നമ്മൾ മഹാരാഷ്ട്രയിലുള്ള പല ക്രേറ്റ്സിനെ നമ്മൾ ഇതേപോലെ സ്റ്റഡി നടത്തി, മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്ന ക്രേറ്റ്സിനെ. ആൻഡ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഈ പറയുന്ന വാൾസ് ആൻഡ് ക്രേറ്റ്, അതൊരു ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു സ്പീഷീസ് ഓഫ് ക്രേറ്റ് ആണ്. ആൻഡ് അതെന്ന് പറയുന്നത് സിൻഡ് ക്രേറ്റ് ആയിട്ട് നമ്മൾ ഇത്രയും നാളും മിസ് ഐഡന്റിഫൈ ചെയ്തു. നമ്മൾ വിചാരിച്ചത് ഈ വാൾസ് ആൻഡ് ക്രേറ്റ് എന്ന് പറയുന്നത് സിൻഡ് ക്രേറ്റ് ആയിട്ട് നമ്മൾ മിസ് ഐഡന്റിഫൈ ചെയ്തു. ഇതിന് മെയിൻ കാരണം എന്താണ്? ഇവ തങ്ങളിലുള്ള ഒരു അപ്പിയറൻസിൽ വരുന്ന സിമിലാരിറ്റി ആണ്. ഇനി ഈ പറയുന്ന സിൻഡ് ക്രേറ്റ് എന്ന് പറയുന്നത് കൂടുതലും പാകിസ്ഥാൻ, രാജസ്ഥാൻ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ആൻഡ് ഈ സെയിം സിൻഡ് ക്രേറ്റിന്റെ വനമാണ് ഇന്ത്യയിലുള്ള ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വനം. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്തു? മിസ് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, സോ അതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. സ്റ്റഡി ഓൾസോ ഷോഡ് ദാറ്റ് സം ക്രേറ്റ്സ് ഇൻ മഹാരാഷ്ട്ര ദാറ്റ് വേ മിസ് ഐഡന്റിഫൈഡ് ആസ് വാൾസ് ഇൻ ക്രേറ്റ്. അതായത് നമ്മൾ മിസ് ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ തെറ്റായി ധരിച്ചു. എന്ത് ധരിച്ചു? അവയെല്ലാം തന്നെ വാൾസ് ഇൻ ക്രേറ്റ് ആണ്. പക്ഷെ അവ ആക്ച്വലി എന്തായിരുന്നു? സിൻ ക്രേറ്റ് ആയിരുന്നു. ഈ സിൻ ക്രേറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ, രാജസ്ഥാനിലെല്ലാം തന്നെ പല ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്നതും. ആൻഡ് ഈ സെയിം സിൻ ക്രേറ്റിന്റെ വനം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വനമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് തെറ്റായി നമ്മൾ വിചാരിച്ചത് എന്താണ്? വാൾസ് ഇൻ ക്രേറ്റ് ആണെന്നുള്ളത്. ഇനി ഓരോ നോക്കാം. ഇനി സർഫസ് ലൈറ്റ്നസ്, ഇനി നമുക്ക് ഇവയുടെ ഓരോന്നിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, സോ ദോ ദി സിൻ ക്രേറ്റ് ആൻഡ് കോമൺ ക്രേറ്റ് മേ ലുക്ക് ഐഡന്റിക്കൽ, ഇനി നമ്മൾ ഓരോന്നിനെ കമ്പയർ ചെയ്യാം. സിൻ ക്രേറ്റിനെയും കോമൺ ക്രേറ്റിനെയും നമ്മൾ നോക്കുമ്പോൾ അവ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താണ്? ഐഡന്റിക്കൽ ആണ്. പക്ഷെ മോർഫോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന സ്നേക്സ് ഉണ്ട്, ഇപ്പൊ ആദ്യം പറയുന്ന ഫോമർ മീൻസ് ഇവിടെ പറയുന്ന സിൻ ക്രേറ്റ്. സിൻ ക്രേറ്റിന് എന്തുണ്ട്? 17 ഡോർസൽ സ്കെയിൽസ്. അപ്പൊ എന്താണ് ഡോർസൽ സ്കെയിൽ മീൻസ്? ഇപ്പൊ നമ്മൾ സർപ്പങ്ങൾ അല്ലെങ്കിൽ പാമ്പുകളുടെ ശരീരത്തിൽ ഈ കാണുന്ന ഒരു പോർഷൻ ഉണ്ടാവും, അവരുടെ ശരീരത്തിൽ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടോ? ഇങ്ങനെ ദരസ് ഒരു ക്രിസ് ക്രോസ് ആയിട്ട് ഈ ചെറിയ ചെറിയ ഒരു പോർഷൻ, ദരസ് ഒരു സ്ക്വയർ സ്ക്വയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനാണ് ഈ ഡോർസൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡോർസൽ സ്കെയിൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സെൻ ക്രേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൻ ക്രേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മിഡ് ബോഡിയിലാകുമ്പോൾ 17 ഡോർസൽ സ്കെയിൽസ് ഉള്ളതായിട്ടാണ് പറയുന്നത്. പക്ഷെ എന്നാൽ ലാറ്റർ, വിച്ച് ഇസ് കോമൺ ക്രേറ്റ്, കോമൺ ക്രേറ്റിന്റെ കാര്യം നോക്കുമ്പോൾ അത് ജസ്റ്റ് 15 മാത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ റോമുലസ് ക്രേറ്റ്, ഇനിയിപ്പോ നമ്മൾ ആദ്യം നോക്കിയത് സെൻ ക്രേറ്റും കോമൺ ക്രേറ്റ് ആണ്, അതിനെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ റോമുലസ് ക്രേറ്റ്, വിച്ച് നമ്മളിപ്പോ കാണപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച സ്പീഷീസ് എന്ന് പറയുന്ന റോമുലസ് ക്രേറ്റ്, റോമുലസ് ക്രേറ്റിനെയും കോമൺ ക്രേറ്റിനെയും തങ്ങൾ താരതമ്യപ്പെടുത്തുകയാണ്. സോ ഇവ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരുപാട് വർഷം പരിചയമുള്ള ആളുകൾക്ക് പോലും ഇവയ്ക്ക് ഇവരെ തങ്ങൾ വേർതിരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവർക്കിടയിലും ജനറ്റിക് എക്സാമിനേഷൻ നടത്തിയപ്പോൾ നമ്മൾ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു പുതിയ സ്പീഷീസിനാണ്. ഓക്കെ, ദരസ് ഈ കോമൺ ക്രേറ്റിനെ റോമുലസ് ക്രേറ്റ് പോലെയുള്ള സ്പീഷീസിനെ നമ്മൾ ജനറ്റിക്കലി എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഒരു പുതിയ സ്പീഷീസ് ആയിട്ടുള്ള റോമുലസ് ക്രേറ്റിനെ നമ്മൾ ഡിസ്കവർ ചെയ്യുകയായിരുന്നു. ഓക്കെ, കാരണം അത്രമാത്രം ജനറ്റിക്കലി അവർക്ക് എന്തുണ്ട്? വേർതിരിവുണ്ട്. ഇനി നമ്മൾ ഇനി ജസ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ റിസർച്ചേഴ്സ് കമ്പയർഡ് സർട്ടൺ ജീൻ സീക്വൻസസ് ഓഫ് ദി കോമൺ ക്രേറ്റ്. കോമൺ ക്രേറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? മഹാരാഷ്ട്രയിൽ. റോമുലസ് ക്രേറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ച പുതിയ സ്പീഷീസ്, അത് കർണാടകയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സെൻ ക്രേറ്റ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ, രാജസ്ഥാൻ അവിടെയൊക്കെ കാണുന്നതാണ്. സോ ഈ പറഞ്ഞ മൂന്നിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ്, ഇവർക്കിടയിൽ എല്ലാം തന്നെ പല പല രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് കാണപ്പെടുന്നത്. ഇനി വാൾസ് ആൻഡ് ക്രേറ്റ് പോപ്പുലേഷൻ ഇൻ മഹാരാഷ്ട്ര വിത്ത് സെൻ ക്രേറ്റ് പോപ്പുലേഷൻ ഇൻ പാകിസ്ഥാൻ ഷോഡ് ഓൺലി 0.3 to 3% ഡിഫറൻസ്. സോ ആ രീതിയിലാണ് ഇവരുടെ പോപ്പുലേഷനിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അർത്ഥം ദിസ് ഡസന്റ് മീൻ ദ വാൾസ് ആൻഡ് ക്രേറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഇതിന്റെ അർത്ഥം വാൾസ് ആൻഡ് ക്രേറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവിടെ എങ്ങും ഇല്ല എന്നല്ല, കാരണം നമ്മൾ വാൾസ് ആൻഡ് ക്രേറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം വാൾസ് ആൻഡ് ക്രേറ്റ് ഇല്ല എന്നല്ല, ഈ നോർത്ത് ഇന്ത്യയിലെ ചില പോർഷനിൽ മാത്രമാണ് ഈ വാൾസ് ആൻഡ് ക്രേറ്റിനെ കാണുന്നത്. നമുക്കിത് മെയിൻ ആയിട്ടും നമ്മുടെ ഈ പറഞ്ഞ വാൾസ് ആൻഡ് ക്രേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് പറയുന്നത്. ആൻഡ് ദർ ഇസ് കോമൺ ക്രേറ്റ്. ഓക്കെ,
സെൻ ഗ്രേറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലും. സോ അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ പോപ്പുലേഷൻ ഉള്ളത് പറയുന്നത് 0.3 to 3% ആ രീതിയിലാണ് അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഈവൻ വോൾ സെൻ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് മാത്രം ഇവയെ കാണുന്നു എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ വെനം അനാലിസിസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ഇതാണ്. ഇനി നമ്മൾ ഈ വെനം നോക്കുമ്പോൾ ഈ ഓരോ സ്നേക്സും, ദാറ്റ് ഇസ് ഇപ്പം നമ്മൾ മൂന്നെണ്ണത്തിനെ പറഞ്ഞു, മൂന്ന് സ്പീഷീസിനെ പറഞ്ഞു, ഈ മൂന്ന് സ്പീഷീസിന്റെയും ടോക്സിസിറ്റി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമാണ്. ദാറ്റ് ഇസ് അവരുടെ കമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് അവർ കാണാൻ അപ്പിയറൻസിൽ ഇവയെല്ലാം തന്നെ തങ്ങളിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോളം സിമിലർ ആണ്. പക്ഷെ ഇവരുടെ വെനം നമ്മൾ നോക്കുമ്പോൾ അതിലെ കമ്പോസിഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു കമ്പാരിസൺ രീതിയിൽ പറയാനാണെങ്കിൽ നമ്മൾ കോമൺ ക്രേറ്റിന്റെ വനത്തിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവരുടെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത്, ഓക്കെ സോറി തിരിച്ച് വനം എന്നത് സിൻ ക്രേറ്റിന്റെ വനം, സിൻ ക്രേറ്റ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ വനം എന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് കോമൺ ക്രേറ്റുമായിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോമൺ ക്രീറ്റിന് എത്രമാത്രം ഉണ്ടോ അതിന്റെ 10 to 12 to 13 അത്രമാത്രം എഫിഷ്യന്റ് ആണ് ഇത് ഈ സിൻ ക്രേറ്റിന്റെ വനം എന്ന് പറയുന്നത്. ഇനി അതേപോലെ ദ വെനം ഓഫ് റോമുലസ് ക്രേറ്റ് നമ്മൾ കണ്ടുപിടിച്ച പുതിയ സ്പീഷീസ് അതെന്ന് പറയുന്നത് ജസ്റ്റ് എത്രയാണ്, 6 times as potent. ഏതിനെ വെച്ച് നോക്കുമ്പോൾ, കോമൺ ക്രേറ്റിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, സോ ഇവിടെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ അപ്പൊ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് കാണിക്കുന്ന ഏതാണ്, സിൻ ക്രേറ്റ് ആണ്. സിൻ ക്രേറ്റ് ആണ് എവിടെയൊക്കെ കാണപ്പെടുന്നത്, പാകിസ്ഥാനിലും രാജസ്ഥാനിലും. ആൻഡ് അതേ സിൻ ക്രേറ്റിന്റെ വനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദിസ് ഇസ് ബിക്കോസ് ദീസ് ആന്റി വെനംസ് ആർ മേഡ് ടു പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ദി ബൈറ്റ്സ് ഓഫ് ബിഗ് 4 ഇന്ത്യൻ സ്നേക്സ്. ഏതൊക്കെയാണ്, കാരണം ഈ സിൻഡ് ക്രേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ബാക്കി 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്നേക്. ഏതൊക്കെയാണ്, ദാറ്റ് ഇസ് സ്പെക്ടാക്കുലർ കോബ്ര വിച്ച് ഇസ് നാഗരാജം, ദെൻ കോമൺ ക്രേറ്റ് ആൻഡ് ദെൻ റിസൽസ് വൈപ്പർ ആൻഡ് സോ സ്കെയിൽഡ് വൈപ്പർ. സോ ഇതിനെല്ലാം തന്നെ ഇവരുടെ എല്ലാം തന്നെ വെനംസ് എല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ടാണ്, കാരണം ഇവയെല്ലാം തന്നെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും 4 ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വലിയ ബിഗ് ഇന്ത്യൻ സ്നേക്സ് ആണ്. ഇവയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, ഇവരുടെ വെനം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. സോ അത്രമാത്രം എന്താണ് അവ നമുക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ളവയാണ് എന്നാണ് പറയുന്നത്. Okay, in sequencing the venom glands, the group found that while the abundance of RNA that codes the toxic proteins was similar, each crate species was producing distinct compositions of proteins or toxins using the same set of RNA. അതുകൊണ്ടാണ് മേ ബി അപ്പിയറൻസ് സെയിം ആണെങ്കിൽ പോലും ഇവരുടെ ഓരോന്നിന്റെയും ഈ വെനത്തിന്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയി മാറുന്നു. ഓക്കെ, ദാറ്റ് ഇവർക്ക് എല്ലാം തന്നെ സീക്വൻസിങ് വെനം ഗ്ലാൻസ്, ഇവരുടെയൊക്കെ വെനം ഗ്ലാൻസ് സീക്വൻസ് ചെയ്തു. അപ്പൊ അതിനകത്ത് RNA, ദാറ്റ് ഇസ് അബണ്ടൻസ് ഓഫ് RNA കണ്ടു. ആൻഡ് ഈ ഓരോ RNAയും ദാറ്റ് ഇസ് അവ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ടോക്സിക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഓരോ ക്രേറ്റിനും എന്താണ്, ഡിഫറെന്റ് ആണ്. ആൻഡ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ടും ഇവർക്കിടയിൽ ഈ പറയുന്ന വെനത്തിന്റെ കമ്പോസിഷൻ അല്ലെങ്കിൽ വെനത്തിന്റെ ഒരു തോത്, ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ പോലും ഇനി കൂടുതൽ വർക്ക് നടത്തണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഇപ്പൊ ഈ മൂന്ന് ട്രേറ്റ്സിനെ കുറിച്ചും ക്രേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അപ്പിയറൻസിൽ എങ്ങനെയാണ്, അവരുടെ വെനം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാം, ഇതെല്ലാമാണ് മെയിൻ ആയിട്ടും പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്തത് മോർ ഫ്ലാഷ് ഡ്രഗ്സ് ഇൻ ഇന്ത്യ ബൈ എൻഡ് ഓഫ് സെഞ്ചുറി. സോ മോർ ഫ്ലാഷ് ഡ്രഗ്സ് ഇൻ ഇന്ത്യ ബൈ എൻഡ് ഓഫ് സെഞ്ചുറി മീൻസ് ഡ്രഗ് മീൻസ് എന്നാണ് വരൾച്ച എന്നാണ്. സോ അതായത് ഇതിനെല്ലാം തന്നെ അറ്റ്മോസ്ഫിയറിക് അനോമലീസ്, അനോമലീസ് മീൻസ് അറ്റ്മോസ്ഫിയറിക് വൈസ് നമുക്ക് ഉണ്ടാകുന്ന പോലെ പ്രശ്നങ്ങൾ, ദെൻ ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് പ്ലേ എ റോൾ. സോ ഇതെല്ലാം തന്നെ ഇതെല്ലാം ഒരു കാരണമായിട്ടാണ് മാറുന്നത്. ഇനി 1979 ഇന്ത്യ ഫേസ്ഡ് എ സിവിയർ ഫ്ലാഷ് ഡ്രഗ്സ്. ഫ്ലാഷ് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, എഫക്ടിങ് 40% ഓഫ് ദി കൺട്രി ആൻഡ് ടേക്കിംഗ് എ ടോൾ ഓൺ അഗ്രികൾച്ചർ. സോ ഇന്ത്യയിൽ ഇതേപോലെ 1979 ഇതേപോലെ ഒരു സിവിയർ ഫ്ലാഷ് ഡ്രഗ്സ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ നമ്മുടെ കൺട്രി ദാറ്റ് 40% ഭാഗം നമ്മുടെ രാജ്യം എന്ത് ചെയ്തു, അത് കാരണം എഫക്റ്റഡ് ആയി. ആൻഡ് നമ്മുടെ അഗ്രികൾച്ചർ എല്ലാം തന്നെ വളരെയധികം ഈ ഒരു ഡ്രഗ്സ് കാരണം കുറെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആൻഡ് ആൻ ആർട്ടിക്കിൾ പബ്ലിഷ് ദാറ്റ് ഇയർ ഇൻ ദ ജേണൽ ദാറ്റ് ഇസ് ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ quarterly noted that the big granaries of Uttar Pradesh and Andhra were affected. So granaries means നമ്മൾ ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോർ ഹൗസ് ആണ്. ഓക്കെ, സോ അതെല്ലാം തന്നെ ഈവൻ അതുപോലും എന്ത് ചെയ്തു, എഫക്റ്റഡ് ആയി. ആൻഡ് കൺട്രി സഫേർഡ് എ ലോസ് ഓഫ് എബൌട്ട് 5,000 crores. And a new study has pointed out that India could experience more such flash drugs by the end of the century. So, ഇനി നമുക്ക് ഇത്തരം ഡ്രഗ്സ് എല്ലാം തന്നെ അനുഭവിക്കാൻ ദാറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫ്ലാഷ് ഡ്രഗ്സ്? ഫ്ലാഷ് ഡ്രഗ്സ് മീൻസ് അവയെല്ലാം തന്നെ പെട്ടെന്നാണ് ഉണ്ടാവുക.
ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണ എന്ത് ചെയ്യും, കുറച്ച് നാളുകൾ, ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ സമയമെടുത്ത് അല്ലെങ്കിൽ മാസങ്ങൾ സമയമെടുത്ത് വരുന്ന ഒന്നാണ് ഈ ഡ്രാഫ്റ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, വരൾച്ച എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫ്ലാഷ് ഡ്രിഫ്റ്റ് മീൻസ് പെട്ടെന്ന് അങ്ങോട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അതായത് സോയിൽ മോയ്സ്ചർ എല്ലാം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഡിപ്ലീറ്റ് ആയി പോകുന്നത്, സോയിലിൽ മോയ്സ്ചർ എല്ലാം തന്നെ പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്യും, അത് ഇല്ലാണ്ടായി പോകും. അങ്ങനെ പെട്ടെന്ന് എന്താകും ഈ ഡ്രാഫ്റ്റ് ഉണ്ടാവും, അതാണ് ഈ ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിന് പല കാരണങ്ങളുണ്ട്. ഓക്കെ, ഹോപ്പ്ഫുൾ നോട്ട്, അതായത് ദ ഓൺഗോയിങ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് കോസ്ഡ് സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ എന്താണ് ഗ്ലോബൽ ടെമ്പറേച്ചർ, ആൻഡ് ദിസ് ക്യാൻ ലീഡ് ടു മോർ ആൻഡ് മോർ ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ്. നമുക്കറിയാം ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ വളരെയധികം കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യങ്ങൾ, ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്ത് വന്നിരിക്കുന്നത്, പാരീസ് അഗ്രിമെന്റിൽ വന്നിരിക്കുന്നത്. ആൻഡ് പാരീസ് അഗ്രിമെന്റിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തണം, അല്ലെങ്കിൽ 1.5 ഡിഗ്രി സെൽഷ്യസിനെങ്കിലും താഴെ നിർത്തണം എന്നാണ് പാരീസ് അഗ്രിമെന്റിനകത്ത് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ സൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇൻ കേസ് അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ ഈ പറയുന്ന പ്രൊജക്ട് ചെയ്യുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്ലാഷ് ഡ്രിഫ്റ്റ്സിന്റെ തോത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഫ്രീക്വൻസി മീൻസ് എത്ര പ്രാവശ്യം ഉണ്ടാവുന്നു ആ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ദ ടീം അനലൈസ്ഡ് ദ മേജർ ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ് ദാറ്റ് ഒക്കേർഡ് ബിറ്റ്വീൻ, ഇനി 1951 മുതൽ 2016 വരെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന ഇത്തരം ഫ്ലാഷ് ഡ്രിഫ്റ്റ്സിനെ എല്ലാം തന്നെ അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തപ്പോൾ എല്ലാം തന്നെ മെറ്റോളജിക്കൽ ഡേറ്റ പ്രകാരമാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് സോയിൽ മോയ്സ്ചർ എല്ലാം തന്നെ അവർ സ്റ്റിമുലേറ്റ് ചെയ്തു. അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് എന്ത്, എങ്ങനെയാണ് ഈ ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ് സംഭവിക്കുന്നത്, ആൻഡ് ഇതിന്റെ ഡ്യൂറേഷൻ, ഇന്റൻസിറ്റി, ഇതെല്ലാം തന്നെ അവർക്ക് അവർ സ്റ്റഡി നടത്തി. അങ്ങനെയാണ് അവർ എത്ര അവർ പ്രെഡിക്ട് ചെയ്യുന്നത്, ഇത്ര നാൾക്കകം ഇത്തരം ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ഇനി നമ്മൾ ഈ പറഞ്ഞല്ലോ 1951 മുതൽ 2016 വരെ അവർ അനലൈസ് ചെയ്തു എന്നുള്ളത്. സോ ഏതൊക്കെയാണ് ദ ടോപ്പ് 5 ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ് ബേസ്ഡ് ഓൺ ഓവറോൾ സിവിയറിറ്റി, സിവിയറിറ്റി മീൻസ് അത്ര മാത്രം ഇന്റൻസിറ്റി സംഭവിച്ചിട്ടുള്ള ഫ്ലാഷ് ഡ്രിഫ്റ്റ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് 1979, പിന്നീട് 2009, പിന്നെ 1951, 1986, 2005, ഇതാണ് ആ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടു പ്രെഡിക്ട് ദി ഫ്യൂച്ചർ ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ് ദ ടീം യൂസ്ഡ് എന്താണ്, കമ്മ്യൂണിറ്റി എർത്ത് സിസ്റ്റം മോഡൽ. സോ കമ്മ്യൂണിറ്റി എർത്ത് സിസ്റ്റം മോഡൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇനി ഭാവിയിൽ ഇത്തരം ഫ്ലാഷ് ഡ്രിഫ്റ്റ്സിന്റെ എങ്ങനെയൊക്കെ നടക്കും, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും എന്നെല്ലാം തന്നെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ഇത് യൂസ് ചെയ്തെന്നാണ് സ്റ്റിമുലേറ്റ് ദ സമ്മർ മൺസൂൺ പാർട്ടിസിപ്പേഷൻ, സോറി പെർസിപ്റ്റേഷൻ, സീ സർഫസ് ടെമ്പറേച്ചർ, റോൾ ഓഫ് എൽ നിനോ സദേൺ ഓസിലേഷൻ ആൻഡ് എയർ ടെമ്പറേച്ചർ ഓവർ ഇന്ത്യ. സോ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റി എർത്ത് സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത് ഇത്തരം ഫ്ലാഷ് ഡ്രിഫ്റ്റ്സിനെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ആൻഡ് ദി അനാലിസിസ് ഷോ, സോ ഈ അനാലിസിസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് എന്താണ്, ദർ ഇസ് എ കൺസിഡറബിൾ റൈസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് ഹോട്ട് ഇയേഴ്സ് ഇൻ ദ കമ്മിങ് 3 ഡിക്കേഡ്സ്. ഇനി വരാൻ പോകുന്ന 30 വർഷത്തിനകത്ത് ദർ ഇസ് എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് ഹോട്ട് ഇയേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ, എന്ത് ചെയ്യാൻ പോകണം, കൂടാൻ പോകണം. ഫ്രീക്വൻസി മീൻസ് ഇടയ്ക്കിടയ്ക്ക് വരാൻ പോകുന്നതിന്റെ അളവ്, അതെന്ന് പറയുന്നത് കൂടാൻ പോവാണ് ഇനിയുള്ള 30 വർഷത്തേക്ക്. ആൻഡ് ദേ കൺക്ലൂഡഡ് ദാറ്റ് ദിസ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് ഫ്ലാഷ് ഡ്രിഫ്റ്റ്സ് ക്യാൻ ഹാവ് deleterious implications. Deleterious means ഏറ്റവും വേഴ്സ് implications for crop production, ഇറിഗേഷൻ ഡിമാൻഡ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ അബ്സ്ട്രാക്ഷൻ ഇൻ ഇന്ത്യ. ആ ഗ്രൗണ്ട് വാട്ടർ അബ്സ്ട്രാക്ഷൻ മീൻസ് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ എല്ലാം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് കേപ്പബിലിറ്റി എല്ലാം തന്നെ എന്ത് ചെയ്യും, നഷ്ടമാവുന്ന ഒരു ചാൻസ് ആണ്, കേസ് ആണ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രെഡിക്ടിംഗ് ഡ്രഗ്സ്, ദ ടീം ഹാസ് പ്ലാൻ ഫ്യൂച്ചർ സ്റ്റഡീസ് ദാറ്റ് വിൽ കൺസിഡർ ദി ഫ്ലാഷ് ഡ്രഗ് പ്രെഡിക്ഷൻ ahead of time using operational meteorological forecast from India Meteorological Department, and they explained that this will help manage irrigation water demands and avoid considerable losses in agriculture. സോ ഇതാണ് ഈ പറഞ്ഞ ഡ്രിഫ്റ്റ്സ്, ദാറ്റ് ഈ പറഞ്ഞ വരൾച്ചയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവർ യൂസ് ചെയ്യുന്നു. അടുത്ത വന്നിട്ട് COVID-19 വാക്സിൻസ് ആൻഡ് പോസിബിൾ സൈഡ് ഇഫക്ട്സ്. നമ്മളിപ്പോൾ COVID-19 വാക്സിൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറഞ്ഞ വാക്സിൻസ് എല്ലാം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അതിനകത്ത് പറയുന്നത്. സോ രണ്ട് വാക്സിൻസ് ആണ്, കോവാക്സിനും കോവിഷീൽഡും. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ രാവിലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഇത്തരം വാക്സിൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് ആണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. സോ കോവിഷീൽഡ് എന്ന് പറയുന്നത് ഞാൻ നേരെ അതിനകത്തോട്ട് വരുന്നത്, ദാറ്റ് ഇസ് വാട്ട് ആർ ദി നോൺ സൈഡ് ഇഫക്ട്സ് ഓഫ് ദി two vaccines. Covishield ആണെങ്കിൽ ഇറ്റ്സ് എ മെയ്ഡ് ഓഫ് വീക്കെൻഡ് ആൻഡ് മോഡിഫൈഡ് വേർഷൻ ഓഫ് അഡിനോ വൈറസ്. അഡിനോ വൈറസ് എന്ന് പറയുന്നത് എന്താണ്, കോമൺ കോൾഡ് വൈറസ് ആണ് അഡിനോ വൈറസ് എന്ന് പറയുന്നത്. സോ അതിനെ കൊണ്ടാണ് ഈ വന്ന് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദ കോസസ് ഇൻഫെക്ഷൻസ് ഇൻ ചിമ്പാൻസീസ് ആൻഡ് കണ്ടെയ്ൻസ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് സാർസ് കോവിഡ് 2 വൈറസ് സ്പൈക്ക് പ്രോട്ടീൻ. സോ അതിനകത്ത് ഉണ്ടാകുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഈ വന്ന വാക്സിനേഷൻ ശേഷം ദ സർഫസ് സ്പൈക്ക് പ്രോട്ടീൻ ഇസ് പ്രൊഡ്യൂസ്ഡ്.
and priming the immune system to attack the SARS-CoV-2 virus if it later infects the body. So പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രൈമിംഗ് മീൻസ് നമ്മൾ ബോഡി എന്ത് ചെയ്യും? അങ്ങനെ എക്സർസൈസ് ചെയ്യിപ്പിക്കും. ദാറ്റ് ഈസ് ഭാവിയിൽ ഇത്തരം സാർസ് കോവിഡ് ടു വൈറസ് നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ ദെൻ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? മനസ്സിലാക്കിപ്പിക്കും. ഓക്കെ, ഇനി കോമൺ സൈഡ് എഫക്ട്സ്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കോമൺ സൈഡ് എഫക്ട്സ് വെച്ചാൽ ടെൻഡർനെസ്, പെയിൻ, റെഡ്നെസ്, ഇച്ചിങ്, സ്വെല്ലിംഗ്, ദെൻ ഫാറ്റിഗ്യു, ചിൽസ്, then there is feeling feverish, namak pani undunna oru thonnal, then namma muscle pain, then angane pala reethile samma injection site lokke anengil avade cheruthayittu thadippu, then fever, vomiting, flu like feeling, idu ingane pala ithra prashnangal okke, that is running nose, then cough and chills, pala reethile ithra prashnangal aayirikku endinte bhagayittu undavu ee parayna vaccine inde bhagayittu Covishield anengil undavu. And then apart from this, serious and unexpected side effects may occur. So ഇതല്ലാതെ നമ്മളിപ്പോ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്, ഇതല്ലാത്ത സൈഡ് എഫക്ട്സും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഇനി ഭാരത് ബയോടെക്കിന്റെ കാര്യമാണെങ്കിൽ, ഇൻ ഇറ്റ്സ് ഫാക്ട് ഷീറ്റ് നോട്ട്സ് ദാറ്റ് ബിസൈഡ്സ് ലിസ്റ്റഡ് എഫക്ട്സ് സൈഡ് എഫക്ട്സിന്റെ കാര്യം, കോവാക്സിൻ എന്ന് പറയുന്നത് ഇൻ റിയർ കേസസ് ക്യാൻ കോസ് എ സിവിയർ അലർജിക് റിയാക്ഷൻ. Although rare, signs of this include difficulty in breathing. അതായത് നമുക്ക് അലർജിക് റിയാക്ഷൻസ് വരെ കാണിക്കും. അതായത് അത് എന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ദാറ്റ് ഇസ് നമുക്ക് ശ്വാസം എടുക്കാനെല്ലാം ബുദ്ധിമുട്ട്, ദെൻ സ്വെല്ലിംഗ് ഓഫ് ഫേസ്, ത്രോട്ട്, ദെൻ പെട്ടെന്ന് തന്നെ നെഞ്ചിരിപ്പ് കൂടുക, ദാറ്റ് ഇസ് ഫാസ്റ്റ് ഹാർട്ട് റേറ്റ്, റാഷ് ഓൾ ഓവർ ദി ബോഡി, ആൻഡ് ഡിസിനെസ് ആൻഡ് വീക്ക്നെസ്. ഇതൊക്കെ തന്നെ റെയർ കേസുകളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹൂ ഷുഡ് നോട്ട് ബി ടേക്കിംഗ് ദ വാക്സിൻ, ആരാണ് വാക്സിൻ ഉപയോഗിക്കാൻ പാടില്ലാത്തത്? Cross use of either of the vaccines is not permitted. Either for first normal Covaxin or the second dose namukku Covishield il pattilla, and the vaccines are contradicted for pregnant and lactating women. So avarku id endana ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ബിസൈഡ്സ് ദിസ്, കോവാക്സിൻ ഷുഡ് നോട്ട് ബി ഗിവൺ ടു ദോസ് ഹു ആർ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ഓർ ആർ ഓൺ മെഡിക്കേഷൻ ഫോർ ദി സെയിം ഇൻഡിവിജ്വൽസ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് അലർജീസ്, ദോസ് ഹു ഹാവ് എ ഫീവർ, ബ്ലീഡിംഗ് ഡിസോർഡർ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖമുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ വാക്സിൻ അല്ലെങ്കിൽ ഇതൊന്നും തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. ഇനി സിമിലർലി കോവിഷീൽഡ് ആണെങ്കിൽ, വിച്ച് ഇസ് അലൗഡ് ഫോർ റെസ്ട്രിക്റ്റഡ് യൂസ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഇൻ ഇൻഡിവിജ്വൽസ് 18 ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് ഓൾഡ്, 18 വയസ്സ് അതിന് മുകളിലുള്ള ആളുകൾക്ക് അത് എടുക്കാം. ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബൈ പീപ്പിൾ ഹു ഹാവ് എ സിവിയർ അലർജിക് റിയാക്ഷൻ ടു എനി ഇൻഗ്രീഡിയന്റ് ഓഫ് ദി വാക്സിൻ ഓർ ഹാഡ് എ സിവിയർ അലർജിക് റിയാക്ഷൻ ആഫ്റ്റർ പ്രീവിയസ് ഡോസ്. അതായത് ഫസ്റ്റ് ഡോസ് എടുത്തതിന് സെക്കൻഡ് ഡോസ് എടുക്കുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും നേരത്തെ പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ ദെൻ പിന്നെ സെക്കൻഡ് ഡോസ് എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? ഒന്ന് കൺസൾട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇത്രയുമാണ്. ആൻഡ് വൈസ് ആൻഡ് എഫക്ട് വൈസ് ആൻഡ് ഇഫക്റ്റീവ് ആൻഡ് സേഫ് വാക്സിൻ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള വാക്സിൻ തന്നെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു? കാരണം ഡെവലപ്മെന്റ് ഓഫ് സേഫ്, എഫക്റ്റീവ്, അഫോർഡബിൾ ആൻഡ് ഡിപ്ലോയബിൾ വാക്സിൻസ് എഗെയിൻസ്റ്റ് കോവിഡ് നയൻറ്റീൻ ഇസ് പാരമൗണ്ട്. പാരമൗണ്ട് മീൻസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ടാക്ലിംഗ് കോവിഡ് നയൻറ്റീൻ ക്രൈസിസ് ആൻഡ് റീ എസ്റ്റാബ്ലിഷിംഗ് നോർമാലിറ്റി. നമ്മൾ പഴയ പോലെ അവസ്ഥ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കോവിഡ് നയൻറ്റീൻ റിലേറ്റഡ് ഉള്ള വാക്സിൻ വന്ന് ആ രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കണം. ഇപ്പൊ കെഡോക്സ് വൺ എൻ കോവിഡ് നയൻറ്റീൻ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? സേഫ്റ്റി പ്രൊഫൈലും അതിലെ എഫിഷ്യൻസി എല്ലാം തന്നെ എന്താണ് അവർ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അത് കണക്ക് ഇതുവരെ ആ ഒരു വാക്സിൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രീതിയിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് അല്ലെങ്കിൽ സിവിയർ കേസസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ആൻഡ് ഈ പറയുന്ന വാക്സിൻ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് 2 to 8 degrees Celsius. ആ ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാം? അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇനി ഭാരത് ബയോടെക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ഫേസ് വൺ ക്ലിനിക്കൽ ഫേസ് വണ്ണും ടൂ ക്ലിനിക്കൽ ട്രയൽസിനകത്ത് കോവാക്സിൻ എന്ന് പറയുന്നത് ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഹൗവർ ദി ക്ലിനിക്കൽ എഫിക്കസി ഓഫ് ദി വാക്സിൻ ഇസ് നോട്ട് യെറ്റ് പബ്ലിഷ്ഡ്. അതിന്റെ ക്ലിനിക്കൽ എഫിക്കസി എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. വാക്സിനേഷൻ പ്രോഗ്രാം നടക്കുന്നതിന്റെ പാരലായിട്ട് തന്നെ കോവാക്സിന്റെ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽസും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ both the vaccine makers know that receiving the vaccine does not mean that other precautions against COVID-19 need not be followed. Adippa evadu ivada mathralla ella rajyangalum even vaccine eduthu kaniyal polum sanitizing, then mask therikkana karyam, social distancing idellam thana palikkanam ennu thanana avaru parayunnu. Okay, സോ ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് പിന്നീട് വാട്ട് ഷുഡ് ബി ഡൺ ഇൻ കേസ് ഓഫ് സൈഡ് എഫക്ട്സ്. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ സൈഡ് എഫക്ട്സ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കറസ്പോണ്ടിങ് നമ്മൾ ബന്ധപ്പെടേണ്ട, അതായത് അവർ പറയുന്നുണ്ടാവും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്ത് ചെയ്യാം? അവരെ ബന്ധപ്പെടുക, അവരോട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇതെല്ലാം തന്നെ കോവിൻ എന്ന് പറയുന്ന നമുക്കൊരു ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമത്തെ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഫസ്റ്റ്, ദാറ്റ് ഇസ് 22nd, 23rd, 24th ഈ 3 ദിവസങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ. ആൻഡ് അതിൻ്റെ ചെറിയ രീതിയിലുള്ള അനാലിസിസ് ഇത്രയാണ്. ഓക്കെ, ഇനി ഇപ്പൊ സമയം നമുക്കൊരു 3:45 ഒരു 3:45 അല്ലെങ്കിൽ ഒരു 4 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ അതിൻ്റെ 25th, 26th, 27th ഈ ബാക്കി 3 ദിവസങ്ങളുടെയും ഇതേപോലെ ഒരു സെറ്റ് ഞാൻ നിനക്ക് ലൈവ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. സോ ബാക്കി നമുക്ക് ആ ഒരു സെഷൻ, ദാറ്റ് ഇസ് 25th, 26th, 27th ഈ 3 ദിവസങ്ങളുടെ. ഓക്കെ,
സോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.